ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രജിതാസ് കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴംപൊരിയാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാദ്യമായിട്ട് ആവശ്യമുള്ളത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ ഒരു 3 പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഴം 3 പീസാക്കി ഇതുപോലെ മുറിച്ചെടുക്കാം. ഇത് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 പീസാക്കുന്നത്. കുറച്ച് വലിയതാണെങ്കിൽ നമുക്കൊരു 3-4 പീസ് വരെ ആക്കിയെടുക്കാം. ഞാനിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. നമ്മളെടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നമുക്ക് കൂട്ടിയോ കുറച്ചോ കൊടുക്കാം. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിക്കുന്നത്. തൈരില്ലെങ്കിൽ നമുക്ക് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ കുക്കിംഗ് സോഡ. ഇനി ഇതെല്ലാം വെള്ളം ഒഴിച്ച് നമുക്കൊരു ബാറ്ററാക്കി മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ തൈര് ഇതിൽ ഒഴിക്കുന്നത് ഈ പഴംപൊരി കുറച്ചൊരു പ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ചിലർ പഴംപൊരി ഉണ്ടാക്കുമ്പം ആ പഴത്തിൻ്റെ ഷേപ്പിൽ തന്നെ മാവ് ഇങ്ങനെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ചേർക്കുന്നത് കാരണം പഴംപൊരിയുടെ ഷേപ്പിലും ടെക്സ്ചറിലും നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മൾ തട്ടുകടയിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റായിരിക്കും ഈ പഴംപൊരിക്ക്. ഇപ്പോൾ ബാറ്റർ എന്ന് പറയുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കല്ല. നമുക്ക് ഈ മുറിച്ച് വെച്ച പഴം ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊരു എന്തൊരു ഫ്രൈ ഐറ്റംസും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, അതായത് ഒരേ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഏകദേശം ഒരു വശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് നിങ്ങളും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ പഴംപൊരിയുടെ ഒരു ടേസ്റ്റാണിതിന്. ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്തൊരു റെസിപ്പിയാണ്. ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് വശം നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ. ബൈ.